നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പവർഫുൾ അഫർമേഷൻ മെത്തേഡാണ്. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വൺസ് എ ലവേഴ്സ് ബ്രേക്കപ്പ് ആയവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ മനസ്സിൽ എത്തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് സഫലീകരിക്കേണ്ടത്? അതായത് നിങ്ങളുടെ ബന്ധത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷക്കുറവുകൾ നിങ്ങളുടെ ബന്ധത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിർത്താതെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് വേഗം പരിഹരിക്കാൻ ഈ ഒരു മെത്തേഡ് നിങ്ങളെ വളരെയധികം സഹായിക്കും. അതേപോലെ തന്നെ വൺ സൈഡ് ലവേഴ്സിൻ്റെ കാര്യം എടുത്താൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം, അതായത് നിങ്ങളുടെ ഇഷ്ടം ആ വ്യക്തി അറിയാനും അതനുസരിച്ച് നല്ലൊരു തീരുമാനം, നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നുണ്ടായി വരുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നമ്മളുടെ പ്രവൃത്തിയാണ് ഏറ്റവും വലുത്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രണയം വളരെ സത്യസന്ധമായിരിക്കണം. യാതൊരു തരത്തിലുള്ള ദുർമോഹങ്ങൾ കൊണ്ടുള്ള ചിന്താഗതികൾ കൊണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. വേറൊന്നും കൊണ്ടല്ല, ഇതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ഒന്നാണ്. നമുക്ക് മെത്തേഡിലേക്ക് വരാം. എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മനോവിഷമത്തിൽ നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ദയവായി ക്ഷമ ചോദിക്കുന്നു. മെത്തേഡ് ചെയ്യാൻ ആദ്യം തന്നെ വേണ്ടത് ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അത് നിങ്ങളുടെ റൂമായിരിക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്പേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെറസ് ആയിരിക്കാം. അതെല്ലാം ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു സ്പേസ് തിരഞ്ഞെടുത്തതിന് ശേഷം യാതൊരു തരത്തിലുള്ള ബാഹ്യമായ സൗണ്ടുകൾ ഒന്നും തന്നെ അവിടെ വരുന്നില്ല എന്ന് നിങ്ങൾ തീർച്ചയായും ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ആ ഒരു സ്പേസിൽ നിങ്ങൾ ഇരിക്കാൻ പോവുകയാണ്. ബെഡിലാണെങ്കിലോ തറയിലാണെങ്കിലോ ഒരു ഷീറ്റോ, അതായത് ബെഡ്ഷീറ്റോ അല്ലാതുള്ള തുണിയോ, അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ യോഗ മാറ്റ് ഉപയോഗിക്കാവുന്നതാണ്. കാല് മടക്കി, അതായത് മുട്ടുമടക്കിയാണ് ഇരിക്കേണ്ടത്. മുട്ടുമടക്കി ഇരിക്കുമ്പോൾ, അതായത് ചമ്മണം മെടഞ്ഞിരിക്കുന്ന പോസ്റ്ററിലാണ് ഇരിക്കേണ്ടത്, നമ്മൾ തറയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന രീതിയിൽ. നിങ്ങളുടെ നടു നിവർന്ന് തന്നെ ഇരിക്കണം. കാലിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കസേര ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിൽ ചെയ്യുമ്പോൾ കാൽപാദങ്ങൾ ക്രോസ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. പുരുഷന്മാരാണെങ്കിൽ ഇടതുകാൽ മുകളിൽ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്യുക, സ്ത്രീകളാണെങ്കിൽ വലതുകാൽ മുകളിൽ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ നടു നിവർന്ന് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. കസേരയിലിരിക്കുന്നവരാണെങ്കിൽ കാല് തറയിൽ തൊടുന്ന ഭാഗത്തായിട്ട് ഷീറ്റ് വിരിച്ചിടാൻ മറക്കരുത്. ഷീറ്റോ മാറ്റോ ഏതായാലും മതി. നിങ്ങളുടെ കൈപ്പത്തി മലർത്തി തുറന്ന് മുട്ടുകളുടെ മുകളിലേക്ക് വെക്കേണ്ടതാണ്. കൈവിരലുകളെല്ലാം ഒരുമിച്ച് യോജിച്ച് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങളുടെ കണ്ണ് ശാന്തമായി അടയ്ക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇൻഹേൽ, എക്സേൽ. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് ശ്വാസം വിടുന്നു. ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ടതിന് ശേഷം മനസ്സിൽ വൺ എന്ന് കൗണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് എന്ന് കൗണ്ട് ചെയ്യുന്നു. അത്തരത്തിൽ 50 മുതൽ 75 വരെ കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ എത്തരത്തിലുള്ള സഫലീകരിക്കാനുള്ള ആഗ്രഹമാണോ ഉള്ളത്, ആ ഒരാഗ്രഹം മനസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അത് വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്, അത്തരത്തിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ഥലത്തെത്തിയതായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതോ, അത്തരത്തിൽ ഡീറ്റെയിലായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നല്ല ആലോചിക്കേണ്ടത്. നിങ്ങളുടെ വിഷ്വലൈസേഷൻ മെത്തേഡ് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാം എന്നുള്ള ചിന്താരീതിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഇത് വീണ്ടും പറഞ്ഞു തരുന്നത്. ഇതൊരിക്കലും ഒരു ആവർത്തന വിരസതയ്ക്കായിട്ട് വേണ്ടി നിങ്ങൾ മനസ്സിൽ ആലോചിക്കരുത്. കാരണം ഈ ഒരു മെത്തേഡ് വളരെ പവർഫുള്ളാണ്. അതേപോലെ തന്നെ നിങ്ങൾ വളരെ സത്യസന്ധമായി, യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുമില്ലാതെ ഈ ഒരു മെത്തേഡിനെ സമീപിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അഫർമേഷൻ പറയാൻ പോവുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഐ ലവ് മൈ എക്സ്.
താങ്ക് യു ഫോർ മൈ ലവ്. ഈ ഒരു അഫർമേഷൻ 5 തവണയാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് ചേർത്ത് പറയേണ്ടതാണ്. യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ബ്രീത്തൊക്കെ അനലൈസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ഒരു മെഡിറ്റേഷൻ മെത്തേഡിൻ്റെ ഭാഗമാണ്. ഈ സമയങ്ങളിലൊന്നും കണ്ണു തുറക്കാൻ പാടില്ല. ഈ ഒരു അഫർമേഷൻ പറഞ്ഞതിന് ശേഷവും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇൻഹെയിൽ എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് മനസ്സിൽ 1 എന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങി 75 മുതൽ 100 വരെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ശാന്തമായി നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. അതിനുശേഷം ഈ ഒരു അഫർമേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എഴുതാനായിട്ട് നോക്കുക. ഈ ഒരു അഫർമേഷൻ ചെയ്യേണ്ട ടൈം പീരീഡ് എന്ന് പറയുന്നത് 13 ദിവസമാണ്. രാവിലെ 8:30 മുമ്പായും വൈകുന്നേരം 6 മണിക്ക് ശേഷവുമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത്. എന്ത് തരത്തിലുള്ള സംശയത്തിനും കമൻറ്റ് ബോക്സിലോ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലോ ബന്ധപ്പെടാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.